നമസ്കാരം. എന്താണ് ബോളിവുഡിന് സംഭവിക്കുന്നത്? കാന്താര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സിനിമകൾ ഇന്ത്യ മുഴുവൻ തകർത്താടുമ്പോൾ ബോളിവുഡിൽ ഈ ആഴ്ചയും റിലീസ് ചെയ്ത സിനിമകൾ എല്ലാം ഫ്ലോപ്പുകളാണ്. ഇതൊരു വാരാന്ത്യത്തിലെ കാര്യമല്ല, കുറച്ചു കാലത്തോളമായി തുടർച്ചയായി നടക്കുന്ന കാര്യമാണ്. എന്താണ് അതിന് കാരണം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല സിനിമകൾ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ്. ഈ ആശയദാരിദ്ര്യവും ജീർണതയും ഒന്നും ഒരു ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടായിട്ടുള്ളതല്ല, വർഷങ്ങളായി നടക്കുന്നതാണ്. നല്ലൊരു സിനിമ ഉണ്ടാവണമെങ്കിൽ അതിലൊരു ജീവിതം ഉണ്ടായിരിക്കണം. ആ ജീവിതം തിരിച്ചറിയണമെങ്കിൽ അതിന് അനുഭവങ്ങളുടെ പശ്ചാത്തലം വേണം. മികച്ച സിനിമകൾ ഉണ്ടാവുന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്നാൽ ബോളിവുഡിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിലവിൽ സജീവമായിട്ടുള്ള ഒട്ടുമിക്ക സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കുമൊക്കെ പ്രചോദനത്തിനായി പുറമേക്ക് നോക്കേണ്ടി വരുന്നു എന്നതാണ്. ജീവിതം കണ്ടും അറിഞ്ഞുമുള്ള അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ദക്ഷിണേന്ത്യൻ ഹോളിവുഡ് റീമേക്കുകൾക്കൊക്കെ പുറകെ പോകുന്നത്. പൃഥ്വിരാജ് കപൂർ മുംബൈയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് സമ്പന്നവും വൈവിധ്യപൂർണവുമായ അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ തലമുറകൾക്ക് ശേഷം അത് കരീന കപൂറിലെത്തി നിൽക്കുമ്പോൾ അവർക്ക് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല. തെരുവിലെ ആളുകളുമായി പരിചയമില്ല. അവർക്ക് വേണ്ടി സിനിമകൾ നിർമ്മിക്കുന്ന കരൺ ജോഹറിനും അയാൻ മുഖർജിക്കുമൊന്നും അതില്ല. അവർ ജനിച്ചതും വളർന്നതും സുഖലോലുപതയിലാണ്. വിദ്യാഭ്യാസം ഇന്ത്യക്ക് പുറത്താണ്. സൗഹൃദങ്ങളും ഇടപഴകലും ഒക്കെ ഉപരിവർഗത്തിലെ ആൾക്കാരുമായിട്ടാണ്. ഇപ്പോൾ അവയും ചുഴിയിൽ വീണു. ജീവിതങ്ങൾ ഉണ്ടാവുന്നത് തെരുവിലാണ്. അത് വായിക്കുന്ന പുസ്തകങ്ങളിലോ പാർട്ടികളിലോ അല്ല. മംഗലാപുരത്ത് നിന്ന് ഷെട്ടിമാർ ട്രെയിൻ കയറി ബംഗളൂരുവിൽ എത്തിയപ്പോൾ അവരുടെ കൂടെ ഒരു മാറാപ്പുണ്ടായിരുന്നു. അവരുടെ നാടിൻ്റെ, നാട്ടുകാരുടെ, മണ്ണിൻ്റെ, ഹൃദയത്തുടിപ്പുകളുടെ, അനുഭവങ്ങളുടെ, അറിവുകളുടെ മാറാപ്പ്. അതാണ് കാന്താരയുടെ രൂപത്തിലും ഗരുഡഗമന ഋഷഭ വാഹനയുടെ രൂപത്തിലുമൊക്കെയായി അവർ സ്ക്രീനിലേക്ക് പകർത്തിയത്. അനുഭവിച്ചറിയുന്ന ജീവിതങ്ങളോടൊപ്പം ഈ നാടിൻ്റെ ജനതയുടെ ചരിത്രവും പശ്ചാത്തലവും മനസ്സിലാക്കണം. നമ്മുടെ അതിസമ്പന്നമായ സംസ്കാരം, പാരമ്പര്യം, ജീവിതശൈലി എന്നിവയിൽ ഉറച്ചു നിന്നാൽ കണ്ടെത്താനാകുന്ന നിരവധി കൗതുകകരമായ കഥകളുണ്ട്. ഹിന്ദി ഹൃദയഭൂമി കഥകളുടെയും ഇതിവൃത്തങ്ങളുടെയും സുവർണ ഖനിയാണെന്ന് ബോളിവുഡ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അവരുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ പരമാവധി മുഗളന്മാർക്ക് ചുറ്റും കിടന്ന് കളിച്ചു. എന്നാൽ അതിനപ്പുറമുള്ള ആഴവും പരപ്പുമുള്ള ചരിത്രം ഭാരതത്തിലുണ്ടെന്ന് അവർ ഇതുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് മനസ്സിലാക്കാനും സ്വായത്തമാക്കാനും ബോളിവുഡ് എപ്പോഴൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മികച്ച സൃഷ്ടികൾ ഉണ്ടായിട്ടുമുണ്ട്. പ്രേക്ഷകർ അതൊക്കെ നെഞ്ചിലേറ്റിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് തുമ്പാദ് എന്തൊരു സിനിമയാണെന്ന് നോക്കൂ. ഇനി ബോളിവുഡ് രക്ഷപ്പെടണമെങ്കിൽ ഫിലിം മേക്കേഴ്സ് ബോംബെ വിടണം, ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് കടക്കണം. റാഞ്ചിയിലും ബാരാബങ്കിയിലും ബെഗുസാരയിലും ഉത്തരാഖണ്ഡിലും ബുന്ദേൽഖണ്ഡിലുമൊക്കെയുള്ള മനുഷ്യരെ കാണണം, അവരോട് സംവദിക്കണം, അവരുടെ ജീവിതം മനസ്സിലാക്കണം, എന്നിട്ട് സിനിമയുണ്ടാക്കണം. അവിടെയാണ് കഥകളുള്ളത്, നിങ്ങൾ ഇതുവരെ പറയാത്ത, അറിയാത്ത കഥകളുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.